ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ സാധാരണ നമ്മൾ രാവിലെ ആയിരുന്നു കറണ്ട് അഫെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ശാല ലേറ്റ് ആയിപ്പോ വേറൊന്നുമല്ല, നാളെ നമ്മുടെ പെയ്ഡ് ബാച്ച് ആരംഭിക്കുകയാണ് LDCനെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പം അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് കറണ്ട് അഫെയർ ക്ലാസ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ പെൻഡിംഗിൽ വെക്കുന്നില്ല, ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആക്കി വിടുവാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒക്ടോബർ 2nd കറണ്ട് അഫെയർസ് ആണ്. അപ്പം നമുക്ക് ഒരു ക്ലാസ് ബാക്കിലാണ് നമുക്ക് നമ്മൾ നിൽക്കുന്നത്. അതായത് ഇന്ന് ശരിക്കും ഒക്ടോബർ 3 കറണ്ട് അഫെയർസ് ആയിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ സാറുമില്ല, നാളത്തെ ക്ലാസ്സിൽ ഞാൻ 3, 4 ഒരുമിച്ച് അങ്ങ് ചെയ്ത് തന്നോളാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒക്ടോബർ 2 പ്രത്യേകത എന്നാ പിള്ളേരെ, ഒക്ടോബർ 2 പ്രത്യേകത ചോദിച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അപ്പോൾ ഈ വർഷം എത്രാമത്തെ ജന്മദിനമാണ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം എത്രയാണ്, 154. മഹാത്മാഗാന്ധിയുടെ 154 ജന്മദിനമാണ് ഈ ഒക്ടോബർ 2 നമ്മൾ ആഘോഷിച്ചത്. എത്രയാണ്, 154. ഇനി ഒക്ടോബർ 2 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്? അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ട്. അത് നമുക്ക് കിട്ടുമല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യമുള്ളൂ അല്ലേ. അന്താരാഷ്ട്ര അഹിംസാ ദിനം ചോദിച്ചാൽ എന്താണ്, ഒക്ടോബർ 2. അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിന് നേതൃത്വം നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയാണ് ഈ ഒരു അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിന് നേതൃത്വം നൽകുന്നത്. ഓർത്തിരിക്കുക, 154 ജന്മദിനമാണ് എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഇതിൻ്റെ അകത്ത് ഓർക്കാനുള്ള അല്ലേ, മഹാത്മാഗാന്ധിയുടെ 154 ജന്മദിനം. ഇനി ഏഷ്യൻ ഗെയിംസിലെ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയത് തേജീന്ദർ പാൽ സിംഗ് ടൂർ ആണ് കേട്ടോ. തേജീന്ദർ പാൽ സിംഗ് ടൂർ, തേജീന്ദർ പാൽ സിംഗ്. അപ്പൊ നിങ്ങൾ തേജീന്ദർ എന്ന് ഓർത്താൽ മതി, വേറൊന്നും ഓർക്കണ്ട. ഷോർട്ട് പുട്ടില് സ്വർണം നേടിയത് തേജീന്ദർ, ഷോർട്ട് പുട്ടില് തേജീന്ദർ, ഷോർട്ട് പുട്ടിൽ തേജീന്ദർ, ഷോർട്ട് പുട്ടിൽ ഏഷ്യൻ ഗെയിംസിൽ കേട്ടോ. ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയതാരാണ്, നമ്മുടെ തേജീന്ദർ ആണ്. ദെൻ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് അതിഥി അശോക പടിച്ചോണെ. വെള്ളി മെഡലാണ് കിട്ടിയത്, വെള്ളി മെഡൽ. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ നേടുന്ന, ഗോൾഫിൽ മെഡൽ നേടുന്ന, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മെഡൽ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തണം. ഇത് പ്രധാനപ്പെട്ടതാണ്, കാരണം നമ്മുടെ ഒരു ഒളിമ്പിക് മെഡൽ, കഴിഞ്ഞ ഒളിമ്പിക്സിൽ അതിഥി അശോകന് 4th വന്നതാണ്. നമ്മളൊരു മെഡൽ പൊസിഷനിൽ നിന്നിട്ട് ബാക്കിലോട്ട് പോയപ്പം ഈ അതിഥി അശോകനെ കുറിച്ചിട്ട് PSC പരീക്ഷകളിൽ ഒരുപാട് ചോദ്യം വന്നതാണ്. അപ്പം ഇത്തവണ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ കിട്ടി. ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏഷ്യൻ ഗെയിംസിൽ ഒരു ഇന്ത്യൻ വനിതാ താരം ഒരു മെഡൽ നേടുന്നത്. അതുകൊണ്ട് അതിഥി അശോകനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പേജിൽ പഠിച്ച കാര്യം, ഒന്ന്, മഹാത്മാഗാന്ധിയുടെ 154 ജന്മദിനം എന്ന് പഠിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ തേജീന്ദറിന് എന്ത് കിട്ടി, സ്വർണം കിട്ടി എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു ഇതേ ഏഷ്യൻ ഗെയിംസിൽ അതിഥി അശോകന് എന്ത് കിട്ടി, എന്നതിലെ ഗോൾഫിൽ, ഗോൾഫിൽ വെള്ളി മെഡൽ കിട്ടി. അപ്പം ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അതിഥി അശോക. സെറ്റല്ലേ. നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോവാണ്. ഇനി ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് ടീമും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് കാര്യവട്ടത്തൊക്കെ പ്രാക്ടീസ് മാച്ചുകൾ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അത്യാവശ്യം പത്രം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ന്യൂസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. കൂട്ടുകാരെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ന്യൂസ് ചാനലുകളിലൊക്കെ വാട്സപ്പ് ചാനൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ 24 ന്യൂസ്, മാതൃഭൂമി, മനോരമ ന്യൂസ്, അങ്ങനെ പറഞ്ഞ ന്യൂസ് ചാനലുകളിലൊക്കെ വാട്സപ്പ് ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ചാനലുകളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ കറണ്ട് അഫെയർ, എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ അവർ കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് അവിടെ കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത്, ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ അവരുടെ ചില ന്യൂസുകൾ എടുത്ത് ഇടാറുണ്ട്. അപ്പം ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, കുറച്ച് നേടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മെഡലുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ പേര്, നോബല്, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും അങ്ങനെയുള്ള ചാനലുകളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. പെട്ടെന്ന് തന്നെ കറണ്ട് അഫെയർ എല്ലാം നമ്മുടെ മൈൻഡിലോട്ട് വരും. ഇൻ കേസ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ചാനലിൽ കിട്ടും. പക്ഷേ ഒരു കാര്യം 2 പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഒന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊന്ന് നിങ്ങളുടെ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന്, ഇപ്പം നിങ്ങൾ ഇതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാത്തവരാണ് പഠിത്തം മാത്രമേ ഉള്ളെങ്കിൽ, ആ ഒരു ലെവലിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് മാറാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് വാട്സപ്പ് ചാനലുകൾ, 24 ന്യൂസ്, ഏതെങ്കിലും ന്യൂസ് ചാനലിന് മതി, എല്ലാ ന്യൂസ് ചാനലിലും ഇത് അപ്ഡേറ്റ് ചെയ്യും. ഏതെങ്കിലും ന്യൂസ് ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, അതും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ലോകത്തുള്ള സകല ക്രിക്കറ്റ് കളിക്കുന്നവരും ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പിള്ളേരെ? ആ ലോകകപ്പാണ് അല്ലേ, ICC വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് എത്ര തവണ ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്? ഇന്ത്യക്ക് 2 വർഷം ഒന്ന് കമന്റ് ചെയ്യാവോ? 2 കിട്ടിയത് 2011. ആദ്യം കിട്ടിയത് കപിൽ ദേവ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴാണ്. അതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യണം. പിന്നെ ഏത് വർഷമാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് വേൾഡ് കപ്പ് കിട്ടിയതെന്ന് കമന്റ് ചെയ്യണം. പിന്നെ ഒരു ചോദ്യം കൂടെ PSC ചോദിക്കാറുള്ളത്, ഏറ്റവും ആദ്യത്തെ ക്രിക്കറ്റ്
വേൾഡ് കപ്പ് നേടിയത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത് വെസ്റ്റ് ഇൻഡീസ് ആണ് കേട്ടോ. വെസ്റ്റ് ഇൻഡീസ് ആണ് ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നത്. പിന്നെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഇടയിൽ ഒരു പരീക്ഷയിൽ ചോദ്യം വന്നത് ക്രിക്കറ്റിന്റെ ജന്മദേശം ഏത്. അത് ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി റിജിയസ് എക്സാമിന് വന്നേന്ന് തോന്നുന്നു. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്രിക്കറ്റിന്റെ ജന്മദേശം ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ക്രിക്കറ്റിന്റെ ജന്മദേശം ചോദിച്ചാൽ ഇംഗ്ലണ്ട് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ 2023 ഐ സി സി വേൾഡ് കപ്പ് നടക്കുന്നുണ്ട് ക്രിക്കറ്റ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത ആഴ്ച തുടങ്ങും കളി. അടുത്ത ആഴ്ച അടുത്ത രണ്ടാഴ്ചക്കകം കളിയുണ്ട്. അപ്പം ഈ ഐ സി സി വേൾഡ് കപ്പിന് രണ്ട് ഫാഗി ചിഹ്നങ്ങളുണ്ട്. ഈ ഫാഗി ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ബ്ലേസർ, ഒന്ന് ടോങ്ക്. പഠിച്ചോണേ, ബ്ലേസും ടോങ്കും ഐക്യത്തെയും ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് ഐക്യത്തെയും ഒന്ന് ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നു. ഐക്യത്തെയും ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ഏത്? നമ്മുടെ പുരുഷ ലോകകപ്പിന്റെ ഭാഗ ചിഹ്നങ്ങളായിട്ടുള്ള ബ്ലേസും ടോങ്കും ഐക്യത്തെയും ചൈതന്യത്തെയും സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, 2023 U19 ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ് കേട്ടോ. നമ്മളാണ് U19 കാറ്റഗറിയിലെ ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? സാഫ് ഫുട്ബോൾ ആണ് കേട്ടോ. ഫുട്ബോൾ അല്ല, സാഫ് ഫുട്ബോൾ എന്നുണ്ടേ. സാഫ് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാണ് കേട്ടോ, കുറച്ച് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ, സോറി. അപ്പം അത് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടായിരുന്നു ഈ ഒരു ഫൈനൽ മത്സരം നടന്നത്. അതിൽ പാകിസ്ഥാനെ 3-0 ഇന്ത്യ തോൽപ്പിച്ചു. അപ്പൊ U19 സാഫ് ഫുട്ബോൾ കിരീടത്തില് ജേതാക്കളായത് ഇന്ത്യയാണ്. ഇനി മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് ചോദ്യം വരും, മുഹമ്മദ് മൊയ്സു. അപ്പൊ മാലദ്വീപും മായിലാണ് ആരംഭിക്കുന്നത്, മുഹമ്മദും മായിലാണ് ആരംഭിക്കുന്നത്, മൊയ്സുവും മായിലാണ് ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാലോ. മാലദ്വീപ് ആണെങ്കിൽ രണ്ട് മായ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. മാലദ്വീപിന്റെ രണ്ട് മായ ഉണ്ടോ എന്ന് മാത്രം നോക്കുക. മുഹമ്മദും മൊയ്സും. അപ്പം രണ്ടാമത്തെ പേജിൽ നമ്മൾ പഠിച്ചു വേൾഡ് കപ്പ് തുടങ്ങുന്നുണ്ടെന്ന് പഠിച്ചു. എല്ലാവരും വന്നു, കാര്യവട്ടത്തൊക്കെ സന്നാഹ മത്സരം നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് രണ്ട് വർഷങ്ങളെ കുറിച്ച്, അതിലൊന്ന് 2011 ആദ്യത്തെ വർഷം നിങ്ങൾ കമന്റ് ചെയ്യണം. ആദ്യം വേൾഡ് കപ്പ് നേടിയപ്പം ക്യാപ്റ്റൻ കപിൽ ദേവ് ആയിരുന്നു. രണ്ടാമത് വേൾഡ് കപ്പ് നേടിയപ്പം ക്യാപ്റ്റൻ നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി ആയിരുന്നു. ഇനി ആദ്യത്തെ വേൾഡ് കപ്പ് നേടുന്ന ടീം വെസ്റ്റ് ഇൻഡീസ് ആണ്. പിന്നെ ക്രിക്കറ്റിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇംഗ്ലണ്ട് ആണ്. കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയത് 2019 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയത് ആരാണ്? നമ്മുടെ ഇംഗ്ലണ്ട് തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് സാഫ് ഫുട്ബോളിനെ കുറിച്ചിട്ടാണ്. സാഫ് ഫുട്ബോൾ ലോകകിരീടം നേടിയത് ഇന്ത്യയാണ്. പാകിസ്ഥാനുമായിട്ടായിരുന്നു ഫൈനല്. ഫൈനലിൽ പാകിസ്ഥാനെ 3-0 ആര് തോപ്പിച്ചു? നമ്മൾ തോപ്പിച്ചു. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കാനായിട്ട് പ്രതിരോധ സേന ആരംഭിച്ച പദ്ധതിയാണ് ഉത്ഫാവ് പദ്ധതി. അതായത് ഇതിഹാസങ്ങൾ എന്ന പേരിൽ അർത്ഥമാക്കുന്ന പ്രധാന പഴയ കുറെ ഗ്രന്ഥങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ പണ്ട് കാലത്തെ രാജ വംശങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അന്ന് പല തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ തന്ത്രങ്ങൾ ഇന്നത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഇത് ഉത്ഫാവ് പദ്ധതി. അപ്പം എന്താണ്? ഇതിഹാസങ്ങളിൽ നിന്ന്, അപ്പൊ പഴയ ഗ്രന്ഥം അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കാനായിട്ട് പ്രതിരോധ സേന ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഉത്ഫാവ് പദ്ധതി. അപ്പോൾ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കാനായിട്ട് പ്രതിരോധ സേന ആരംഭിച്ച പദ്ധതിയുടെ പേര് ഉത്ഫാവ് പദ്ധതി. ഇനി നിർധനരായിട്ടുള്ള കിടപ്പ് രോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സ്പേസ് പദ്ധതി. പദ്ധതിയുടെ പേര് സ്പേസ് പദ്ധതി എന്നാണ്. അപ്പം അതായത് ഈ സ്കൂളിലൊക്കെ വന്ന് ചേർന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ മൂലം വീട്ടിൽ തന്നെ ആയിപ്പോയി സ്കൂളിലൊന്നും വരാതെ പഠിത്തമൊന്നും നടക്കാതിരിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പരിചരണ പദ്ധതി. എന്താണ്? സ്പേസ് പദ്ധതി എന്നാണ്. അപ്പം അവർക്ക് സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ടു അച്ചീവ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഫോർ ബെഡ് റിഡൻ ചിൽഡ്രൻ എന്നാണ് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം. അപ്പൊ ഈ സ്പേസ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കിടപ്പായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ പേരാണ് എന്ത്? സ്പേസ് എന്നുള്ളത്. അപ്പം ഇത് സമഗ്ര ശിക്ഷാ കേരളമാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷാ കേരളമാണ്. അപ്പം ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉത്ഫാവ് പദ്ധതി, പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ള പിള്ളേർക്ക് ഒരു സ്കൂൾ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പദ്ധതിയുടെ പേരാണെന്ത്? സ്പേസ് പദ്ധതി. അപ്പം ബെഡ് റിഡൻ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പേജും പഠിച്ചു കഴിഞ്ഞു. അടുത്ത പേജിലോട്ട് പോകുമ്പോൾ 2023 ICRT ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം നേടിയത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരളയാണ്. ICRT എന്ന് പറഞ്ഞാൽ എന്താണ്? ICRT ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം. ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം ആണെന്ത് ICRT എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഒരു ടൂറിസം ICRT ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം നേടിയത്
ഉത്തരവാദിത്ത ടൂറിസം മിഷനാണ്, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരളയാണ്. ഇനി ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് ഇത്, അട്ടപ്പാടി കാപ്പി. ഇത് റോബസ്റ്റ കാപ്പി എന്ന പേരിൽ പറയപ്പെടുന്നുണ്ട്. ഈ അട്ടപ്പാടി കാപ്പി ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ചു. ഇത് അട്ടപ്പാട കാപ്പി എന്ന് മാത്രമല്ല റോബസ്റ്റ കാപ്പി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി ലോക കോഫി സമ്മേളനം നടന്നത് ബാംഗ്ലൂരിലാണ്. അപ്പൊ നമ്മൾ ഓർത്താൽ മതി, ബാംഗ്ലൂരിന് ടൂർ പോയിട്ട് ഒരു കാപ്പി കുടിച്ചു എന്ന് മാത്രം ഓർത്തിരിക്കുക. ബാംഗ്ലൂർ ടൂർ പോയപ്പോൾ ഒരു കാപ്പി കുടിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കറാണ്. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കറാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാം മൈൻഡിൽ വെച്ചേക്കണം. ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ ക്ലാസ് നമ്മൾ, റിവിഷൻ അല്ല കറണ്ട് അഫയർ ക്ലാസ് നമ്മൾ ഏഷ്യൻ ഗെയിംസ് കഴിയുന്നത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ആ ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പം. പേര് പേജിൽ നമ്മൾ പഠിച്ച ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരളയെ കുറിച്ചിട്ടാണ്. അതായത് ICRT ഇന്ത്യയുടെ മികച്ച അല്ല ടൂറിസം പദ്ധതിക്കുള്ള ഗോൾഡൻ പുരസ്കാരം നേടിയത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ കേരളയാണ്. ദെൻ ഗുണമേന്മയ്ക്കുള്ള ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി എന്ന് ചോദിച്ചാൽ അട്ടപ്പാടി കാപ്പി. ഇത് റോബസ്റ്റ കാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ലോക കോഫി സമ്മേളന വേദി നടന്നത് ബാംഗ്ലൂരാണ്. ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കറാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 154th ജന്മദിനം October 2 ആരുടെ? മഹാത്മാഗാന്ധിയുടെ. ഇനി അന്താരാഷ്ട്ര അഹിംസാ ദിനമാണ്, അത് നമുക്കറിയാം. October 2 അറിയാം. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഐക്യരാഷ്ട്രസഭയാണ്. പിന്നെ ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട്പുട്ടില് ആരായിരുന്നു? ആ തേജീന്ദർ. പിന്നെ നമ്മൾ പറഞ്ഞത് അതിഥി അശോകനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇനം? ഗോൾഫാണ്, വെള്ളി മെഡൽ നേടി. അപ്പം ഏഷ്യൻ ഗെയിംസില് വനിതകളുടെ ഗോൾഫില് മെഡൽ നേടുന്ന ആദ്യത്തെ വനിത അതിഥി അശോകാണ്. പിന്നെ ബ്ലേസും ടോങ്കും എന്തിന്റെയോ രണ്ട് ഭാഗ്യ ചിഹ്നങ്ങളായിരുന്നു. എന്തിനാണ്? ആ 2023 ICC മെൻസ് വേൾഡ് കപ്പിന്റെ ലോക ഐക്യത്തെയും ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഐക്യത്തെയും ചൈതന്യത്തെയും. പിന്നെ അണ്ടർ 19 സാഫ് ഫുട്ബോൾ കിരീടം നേടിയ ഇന്ത്യയാണ്. ആരാണ് തോപ്പിച്ച്? പാകിസ്ഥാൻ. 3-0. ദെൻ ഇതിഹാസങ്ങളിൽ നിന്നിട്ട് സേനാതന്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇത്, ഉദ്ഭാവ് പദ്ധതി. പിന്നെ സ്പേസ്, ആ കിടപ്പ് രോഗികളായിട്ടുള്ള പിള്ളേർക്ക് ക്ലാസ് റൂം എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ പദ്ധതിയുടെ പേരാണിത്, നമ്മുടെ സ്പേസ് പദ്ധതി. ദെൻ ഉത്തരവാദിത്ത ടൂറിസം മിഷന് 2023 ICRT ഇന്ത്യയുടെ ഗോൾഡൻ പുരസ്കാരം കിട്ടി. ഗുണമേന്മയ്ക്കുള്ള ദേശീയ അംഗീകാരം ലഭിച്ച കാപ്പി ഇനമാണ് ഇത്, അട്ടപ്പാടി കാപ്പി. അട്ടപ്പാടി കാപ്പിക്ക് വേറൊരു പേര് റോബസ്റ്റ കാപ്പി. പിന്നെ ബാംഗ്ലൂരിലാണ് ഇത് കോഫി സമ്മേളനം നടന്നത്, ലോക കോഫി സമ്മേളനം നടന്നത്. പിന്നെ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കറാണ്. അപ്പൊ നമുക്ക് നാളെ അടുത്ത കറണ്ട് അഫയർ ക്ലാസ്സുമായിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു. അതിനു മുമ്പ് നാളെ നമ്മുടെ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് നമ്മുടെ പെയ്ഡ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും പെട്ടെന്ന് നമ്മൾ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യും. LDC LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്യുക. അപ്പം ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ നമ്പർ നമ്മുടെ ടെലിഗ്രാമിൽ നൽകിയിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക, ഇന്ന് തന്നെ മെസ്സേജ് അയക്കുക. നാളെ നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.